ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം. ഇനി വരുന്നത് പീലൂസിന് സ്വീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ന റെസിപ്പി എന്ന് പറയുന്നത് പഴവും ചക്കയും കൊണ്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്മൂത്തി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീടുകളിലേക്ക് കടക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു ഫുഡായിട്ടാണ് ചക്ക. ചക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്മൂത്ത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വരിക്ക ചക്കയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തയ്യാറാക്കാം. ഇനി വേണ്ടിയിട്ട് ജാറിലേക്ക് പഴുത്ത 10 ചക്കച്ചുളിയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതിനുശേഷം പഴമാണ് ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ ഒരു റോബസ്റ്റ് എടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുന്നതാണെങ്കിൽ പൗത്തി നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. അങ്ങനെ പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഏലക്കായും ചേർക്കണം. ഒരെണ്ണം ചേർത്താൽ മതി. ഇതൊന്ന് ക്രഷ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ലോ ഫാറ്റ് മിൽക്കും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു കപ്പിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സ്മൂത്ത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ പറയുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഈ ഒരു സ്മൂത്തി തയ്യാറായി കഴിഞ്ഞാൽ 500 ml ആണ് ഉണ്ടാവുക. വെയിറ്റ് ലോസ് ചെയ്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ച് തണുത്ത പാലാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ലോ ഫാറ്റ് മിൽക്കിന് പകരം കോക്കനട്ട് മിൽക്കും യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ വിളിക്കാം ഷെയർ കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതിലേക്കും ബൈ.